അതിരപ്പിള്ളി ഏഴാറ്റുമുഖം പ്ലാന്റേഷൻ റോഡിൽ ഒന്നര മണിക്കൂറോളം വഴി തടഞ്ഞും അതുവഴി വന്ന വാഹനത്തെ ആക്രമിക്കാൻ ശ്രമിച്ചും ഒറ്റയാനായ കട്ടപ്പ. കാലടി പ്ലാന്റേഷൻ എണ്ണപ്പന തോട്ടത്തിൽ ചെക്ക് പോസ്റ്റിന് സമീപത്തായാണ് ഇന്ന് രാവിലെ 6 മണിയോടെ റോഡിൽ എണ്ണപ്പന മറിച്ചിട്ട് നിലയുറപ്പിച്ച കട്ടപ്പയെന്ന കാട്ടാന 1.5 മണിക്കൂറോളം ഗതാഗത തടസ്സമുണ്ടാക്കിയത്. ഇതോടെ ഇതുവഴി വന്ന ടൂറിസ്റ്റുകൾ ഉൾപ്പെടെയുള്ളവരുടെ നിരവധി വാഹനങ്ങൾ വഴിയിൽ കുടുങ്ങിക്കിടന്നു. വെറ്റിലപ്പാറ കൊന്നക്കുഴി ഭാഗങ്ങളിൽ നിന്നും പാൽ സംഭരിക്കുന്ന മിൽമയുടെ ടാങ്കർ ഇതുവഴി കടന്നുപോകാൻ ശ്രമിച്ചപ്പോൾ കാട്ടാന ടാങ്കറിന് നേരെ ആക്രമിക്കാൻ ശ്രമിച്ചു. വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ നിരവധി പേർ ബഹളം വച്ചതിനെ തുടർന്ന് കാട്ടാന പ്ലാന്റേഷൻ എണ്ണപ്പന തോട്ടത്തിലേക്ക് കയറിപ്പോയി. നാട്ടുകാരും പ്ലാന്റേഷൻ തൊഴിലാളികളും വിനോദസഞ്ചാരികളും ചേർന്ന് ഗതാഗത തടസ്സമുണ്ടാക്കിയ പന മുറിച്ചുമാറ്റി വാഹന ഗതാഗതം പുനഃസ്ഥാപിച്ചു. കുറച്ചു നാളുകളായി പ്ലാന്റേഷൻ തോട്ടത്തിൽ വ്യാപകമായി ആനകൾ ഇറങ്ങുന്നതും ആനകൾ എണ്ണപ്പന മരങ്ങൾ റോഡിലേക്ക് മറിച്ചിടുന്നതിനാൽ പ്ലാന്റേഷൻ മേഖലയിൽ ഗതാഗതം മുടങ്ങുന്നതും പതിവായിരിക്കുകയാണ്. വെറ്റിലപ്പാറ ഭാഗത്ത് ദിവസവും കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി ഇവിടുത്തെ ആളുകളുടെ കൃഷിയും കൃഷിയിടങ്ങളും നശിപ്പിക്കുന്നത് പതിവായിരിക്കുകയാണ്. രാത്രിയിൽ ഇറങ്ങുന്ന ആനകൾ വീടുകളുടെ പരിസരത്ത് വരികയും പരിഭ്രാന്തി സൃഷ്ടിക്കുകയും ചെയ്യുന്നു. സൌരോർജ്ജ വൈദ്യുത വേലി മുതലായ സുരക്ഷാ സൌകര്യങ്ങൾ ചില കൃഷിയിടങ്ങളിലുണ്ടെങ്കിലും അതെല്ലാം നശിപ്പിച്ച് ആനകൾ സ്വൈരിവിഹാരം നടത്തുകയാണ്. ഇതിനൊരു ശാശ്വതമായ പരിഹാരം കാണാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കും ബന്ധപ്പെട്ട അധികാരികൾക്കും നാട്ടുകാർ നിരവധി തവണ പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. ഇല്ല ബൈക്കാരെ ഓടി പറ്റോ അവരാണ് ആൾക്കാർ ആൾക്കാർക്കട അവർക്ക് ഓട്ടം കണ്ടോ അതിപ്പോ ഒരു രക്ഷയില്ല. അതാ റൂട്ടിൽ കൂടെ തന്നെ പോവാണല്ലോ. ഇതിനേക്കാളും കഷ്ടമായിരിക്കും. ഇത് അവിടെ മോളിൽ നിന്നൊക്കെ ആൾക്കാർ പോകണ്ട അവിടെ കാട്ടിക്കേറുവാണോ.